ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ ഫൈവിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയുള്ള ആണ് ഓപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ ഓക്കെ അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ മൊഡ്യൂൾ തന്നെ ലാസ്റ്റ് ആണ് ഓക്കെ മൊഡ്യൂൾ ഫൈവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ ഓക്കെ അപ്പോൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ എന്താണ് ലോക്ക് അതുപോലെ ലോക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം എന്തായിരുന്നു ഡെഡ് ലോക്ക് എങ്ങനെയാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് പ്രിവെൻറ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെറ്റ് ലോക്ക് പ്രിവെൻഷനിൽ തന്നെ ഡിസ്അഡ്വെൻറ്റേജ് വരുന്നുണ്ടായിരുന്നു മെയിൻ ഒരു ഡിസ് എന്ന് പറഞ്ഞാൽ കൺകറൻസി റെഡ്യൂസ് ചെയ്യുക ഓക്കെ അതോടത്തെ മെയിൻ പ്രോബ്ലം തന്നെയാണ് ഓക്കെ അപ്പോൾ കുങ് ആൻഡ് റുബിൻസ് ആൻഡ് ഐഡന്റിഫൈ എ നമ്പർ ഓഫ് ഇൻഹറൻറ്റ് ഡിസ്അഡ്വെൻറ്റേജ് ഓഫ് ലോക്കിംഗ് ആൻഡ്

യൂസ് ചെയ്യുന്നുള്ളു എപ്പോഴും യൂസ് ചെയ്യുന്നില്ല ഓക്കെ ലോക്കിംഗ് ടൈംസ് ആർ ഓൺലി നീഡഡ് ഫോർ സം കേസസ് വിത്ത് നോ പ്രോബിലിറ്റി ഇനി ലോക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡെഡ് ലോക്ക് ആണ് അല്ലെ ദി യൂസ് ഓഫ് ലോക്ക് റിസൾട്ട് ഇൻ ഡെഡ് ലോക്ക് ഈ ഒരു ഡെറ്റ് ലോക്ക് പ്രിവെൻഷൻ റെഡ്യൂസേഴ്സ് കൺകറൻസി സെവറലി അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ടൈം ഔട്ടിന്റെ കേസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മെത്തേഡ് അല്ലെ

ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു ലോക്ക് ബേസ് മെത്തേഡ് കൊണ്ടുണ്ടാവുന്ന ഡിസ്അഡ്വെൻറ്റേജ് വരുന്നത് ഓക്കെ ഈ ഡ്രോബാക്സിനെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിനു വേണ്ടിട്ട് വരുന്ന പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ ഒരു ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ദാറ്റ് ഇൻ മോസ്റ്റ് അപ്ലിക്കേഷൻ ദി ലൈറ്റ്ലിഹുഡ് ഓഫ് ടു ക്ലൈൻ ട്രാൻസാക്ഷൻസ് ഇൻ ദി same ഒബ്ജെക്ട് ഈസ് ലോ അപ്പോ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ട്രാൻസാക്ഷൻ മറ്റൊരു ട്രാൻസാക്ഷനുമായിട്ട് യാതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല ഓക്കെ അണ്ടിൽ ദി ക്ലൈൻറ് കംപ്ലീറ്റ് ഇറ്റ് ടാസ്ക് ഒരു ക്ലൈൻ്റ് അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും അതായത് ക്ലോസ് ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്യും ഓക്കെ അതുവരെ എന്തു ചെയ്യാൻ പാടില്ല വേറൊരു ട്രാൻസാക്ഷനും യാതൊരു കോൺഫ്ലിക്റ്റും വരുത്താനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ട്രാൻസാക്ഷൻസിന് പ്രൊസീഡ് ചെയ്യാനായിട്ട് അലോ ചെയ്യുള്ളൂ ഓക്കെ ഇനി ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് തമ്മിൽ ഇതുപോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക വെൻ കോൺഫ്ലിക്ട് അറേസസ് എന്ത് ചെയ്യും ആ ഒരു ട്രാൻസാക്ഷൻ അബൌട്ട് ചെയ്യാണ് ഫ്രം ട്രാൻസാക്ഷൻ ഈസ് ജനറലി അബൌട്ടഡ് എന്ത് ചെയ്യും വീണ്ടും അല്ലെ ആൻഡ് വിൽ നീഡ് ടു ബി റീസ്റ്റാർട്ടഡ് ബൈ ദി ക്ലൈൻറ്റ് ഇനി വരുന്നത് ഈ ട്രാൻസാക്ഷൻ ഹാസ് ദി ഫോളോയിങ് ഫേസസ് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് മൂന്ന് ഫേസ് ആണ് പറയുന്നത് വർക്കിംഗ് ഫേസ് ഉണ്ട് വാലിഡേഷൻ ഫേസ് ഉണ്ട് അപ്ഡേറ്റ് ഫേസ് ഉണ്ട് ഫസ്റ്റ് വരുന്നത് വർക്കിംഗ് ഫേസ് ആണ് അതായത് ഓരോ ട്രാൻസാക്ഷനും ആ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സിന്റെ ടെൻഡറ്റീവ് വേർഷൻ ഉണ്ടായിരിക്കും ഓക്കെ ഈ ഒരു ടെൻഡറ്റീവ് വേർഷൻ എന്ന് പറയുന്നത് എന്താണ് അതായത് റീസെന്റ് കമ്മിറ്റഡ് വേർഷൻ ഓഫ് ദി ഒബ്ജക്ട് അതിന്റെ കോപ്പിയാണ് ഈ ഒരു ടെൻഡറ്റീവ് വേർഷൻ എന്ന് പറയുന്നത് സോ ദി ടെൻഡറ്റീവ് വേർഷൻ അലോ ദി ട്രാൻസാക്ഷൻ ടു ഒരു ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല

അതിൽ ഒരു റീഡ് സെറ്റും വരുന്നുണ്ട് റൈറ്റ് സെറ്റും വരുന്നുണ്ട് എ റീഡ് സെറ്റ് ആൻഡ് എ റൈറ്റ് സെറ്റ് കണ്ടെയ്നിങ് ഓൾ റീഡ് ട്രാൻസാക്ഷൻ പെർഫോംഡ് ഓൺ കമ്മിറ്റഡ് വേർഷൻ ആൻഡ് റൈറ്റ് റെക്കോർഡ് ദി ന്യൂ വാല്യൂ ഓഫ് ദി ഒബ്ജെക്ട് വാല്യൂ വിച്ച് ആർ ഇൻവിസിബിൾ ടു നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാല് വാലിഡേഷൻ ഫേസ് ആണ് ഒരു ട്രാൻസാക്ഷനിൽ ഒരു ക്ലോസ് ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് റിസീവ് ചെയ്തു ഓക്കെ അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വാലിഡേറ്റ് ആവുന്നത് അതായത് ആ ട്രാൻസാക്ഷൻ വേറൊരു ട്രാൻസാക്ഷനായിട്ട് കോൺഫ്ലിക്ട് വരാനായിട്ട് പാടില്ല കാരണം രണ്ട് ട്രാൻസാക്ഷനും സെയിം ഒബ്ജക്റ്റിനെ തന്നെയായിരിക്കും യൂസ് ചെയ്യണ്ടാവുക ഓക്കെ അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിൽ യൂസ് ചെയ്യുന്ന രണ്ട് ട്രാൻസാക്ഷൻ്റെയും ഓപ്പറേഷൻ തമ്മില് കോൺഫ്ലിക്ട്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ എന്ത് പറയാം ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വാലിഡേറ്റ് ആണെന്ന് പറയാം

ദെൻ വാലിഡേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് അപ്പോൾ നമ്മൾ കോൺഫ്ലിക്ട് റൂൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ റീഡ് റൈറ്റ് കോൺഫ്ലിക്ട് റൂൾ നമ്മൾ അതിന് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വാലിഡേഷൻ ഫേസിൽ റീഡ് റൈറ്റ് കോൺഫ്ലിക്ട് റൂൾ യൂസ് ചെയ്യേണ്ട എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ട്രാൻസാക്ഷനുമായിട്ട് സീരിയലി ഈക്വലൻ്റായിരിക്കണം ഓക്കെ ടു എൻഷ്യർ ദാറ്റ് ഷെഡ്യൂളിംഗ് ഓഫ് ആൻഡ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഈ സീരിയലി ഈക്വലൻ വിത്ത് റെസ്പെക്ട് ഓൾ അതർ ിംഗ് ട്രാൻസാക്ഷൻ അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി ബാക്കിയൊരു ട്രാൻസാക്ഷനും കമ്മിറ്റാൻ പാടില്ല ഓക്കെ ദറ്റ് ഇസ് എനി ട്രാൻസാക്ഷൻ ദാഡ് നോട്ട് ദീസ് ട്രാൻസാക്ഷൻ അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും വാലിഡേഷൻ ഫേസിലേക്ക് എന്റർ ചെയ്യുമ്പോൾ ഒരു നമ്പർ അസൈൻ ചെയ്യുന്നുണ്ട് സെർച്ച് നമ്പർ ഡിഫൈൻ ഇൻ ടൈം ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വർക്കിംഗ് ഫേസിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഓരോ ട്രാൻസാക്ഷനും ഓരോ ട്രാൻസാക്ഷനും നമ്പർ അസൈൻ ചെയ്യുന്നു പറഞ്ഞു അല്ലെ അപ്പൊ ലോവർ നമ്പേഴ്സ് ഉള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ എ ട്രാൻസാക്ഷൻ ഓൾവേസ് ഫിനിഷസ് ഇറ്റ്സ് വർക്കിംഗ് ഫേസ് ആഫ്റ്റർ ഓൾ ട്രാൻസാക്ഷൻ വിത്ത് ലോവർ നമ്പേഴ്സ് സോ എ ട്രാൻസാക്ഷൻ വിത്ത് ദി നമ്പർ ടി ഐ ഓൾവേസ് പ്രൊസീഡ് എ ട്രാൻസാക്ഷൻ വിത്ത് നമ്പർ ടി ജെ ഇഫ് ഐ ലെസ് ജെ ദൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം സിരിയലൈസബിലിറ്റി ഓഫ് ട്രാൻസാക്ഷൻ ടി വി വിത്ത് റെസ്പെക്ട് ടു ട്രാൻസാക്ഷൻ ടി ഐ നമ്മൾ നേരത്തെ പറഞ്ഞാലോ റീ റൈറ്റ് കോൺഫ്ലിക്ട്സ് റൂൾസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പൊർട്ടിക്കലർ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം അതർ ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻ ആയിട്ട് സീരി സീരിയലി ഈക്വലൻ്റ് ആയിരിക്കണം അല്ലെ അപ്പൊ അത് എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീ റൈറ്റ് കോൺഫ്ലിക്ട് റൂൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമ്പിളില് ടി വിത്ത് റെസ്പെക്ട് ടു ട്രാൻസാക്ഷൻ ടി ആണ് അല്ലെ

ടി ഐ ട്രാൻസാക്ഷൻ ടി ഐ റീഡ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ടി ഐ റിട്ടേൺ ചെയ്തിട്ടുള്ള ഓബ്ജെക്ടിനെ ടി വി റീഡ് ചെയ്യാനായിട്ട് പാടില്ല മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ടി വി റിട്ടേൺ ചെയ്തിട്ടുള്ള ഓബ്ജെക്ടിലേക്ക് ടി ഐ എന്ത് ചെയ്യാൻ പാടില്ല റൈറ്റ് ചെയ്യാൻ പാടില്ല അതായത് സെയിം ഓബ്ജക്റ്റിലേക്ക് റൈറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ടി ഐ റിട്ടേൺ ചെയ്തുള്ള ഒബ്ജെക്ടിലേക്ക് ട്രാൻസാക്ഷൻ ടി വി റൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ ഇതാണ് മൂന്ന് റൂൾസ് പറയുന്നത് ഇനി ദർ ആർ ടു ഫോംസ് ഓഫ് വാലിഡേഷൻ ബാക്ക്വേർഡ് വാലിഡേഷൻ ഉണ്ട് ഫോർവേഡ് വാലിഡേഷൻ ഉണ്ട് എന്താണ് ബാക്ക്വേർഡ് വാലിഡേഷൻ നോക്കാം അപ്പോ ചെക്ക് ദി ട്രാൻസാക്ഷൻ അണ്ടർഗോയിങ് വാലിഡേഷൻ വിത്ത് അതർ പ്രൊസീഡിംഗ് ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻ അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ തൊട്ട് മുന്നിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു ചെക്ക് ചെയ്യാണ് ഓക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആയുള്ള ട്രാൻസാക്ഷൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നു ദോസ് ദാറ്റ് എൻ്റർ ദി വാലിഡേഷൻ ഫേസ് ബിഫോർ ഇറ്റ് ഓക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതായത് നമ്മൾ നേരത്തെ റീഡ് റൈറ്റ് കോൺഫ്ലിക്ട്സ് റൂൾ പറഞ്ഞല്ലോ ഓക്കെ അതാണ് പറയുന്നത് കേട്ടോ ആ റൂൾസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ് നോക്കുന്നത് ഓക്കെ ഇനി വരുന്നത് ഫോർവേഡ് വാലിഡേഷൻ ആണ് ഈ ഒരു കേസ് എന്ന് വെച്ചാൽ ചെക്ക് ദി ട്രാൻസേഷൻ അണ്ടർഗോയിങ് വാലിഡേഷൻ വിത്ത് അതർ റിലേറ്റഡ് ട്രാൻസാക്ഷൻ അതായത് ഈ ഒരു ട്രാൻസലേഷന് ശേഷം വന്നിട്ടുള്ള ട്രാൻസേഷൻ വിച്ച് ആർ സ്റ്റിൽ ആക്ടിവ് അപ്പൊ അതായിട്ടുള്ള കമ്പാരിസൺ ഓക്കെ ഈ ഒരു ബാക്ക്വേർഡ് വാലിഡേഷൻ ഫോർവേഡ് വാലിഡേഷൻ അതിൽ എങ്ങനെയാണ് ആ റൂൾസ് വെച്ചുള്ള കമ്പയർ നടക്കുന്നത് അതൊക്കെയാണ് നമുക്കിനി നോക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് സോ ഈ ഒരു ഫിഗറിൽ വാലിഡേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ടി വി അതിൽ വരുന്ന ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻസ് ആണ് ടി വൺ ടി ടു ആൻഡ് ടി ത്രീ ഓക്കെ ഈ ഒരു ടി വൺ ടി ടു ടി ത്രീ എന്ന് പറയുന്നത് ഏർലിയർ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് ഇനി ട്രാൻസാക്ഷൻ ബീങ് വാലിഡേറ്റഡ് ആണ് ടി വി എന്ന് പറയുന്നത് പിന്നെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫേസസ് ആണ് നമ്മൾ പറഞ്ഞു വർക്കിംഗ് വാലിഡേഷൻ അപ്ഡേറ്റ് അല്ല അങ്ങനെയാണ് മൂന്ന് ഫേസസ് വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബാക്ക്വേർഡ് വാലിഡേഷൻ അതുപോലെ തന്നെ ഫോർവേഡ് വാലിഡേഷൻ വരുന്നുള്ളത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബാക്ക്വേർഡ് വാലിഡേഷൻ്റെ കേസാണ് സോ ദാറ്റ് ഫിഗർ ഷോസ് ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻ ദാറ്റ് മൈ ടു ബി മറ്റ് ഇൻ ദി വാലിഡേഷൻ ഓഫ് എൻ ട്രാൻസാക്ഷൻ ടി വി അല്ലെ ആ ഒരു ഫിഗറിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ടൈം എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ആവാണ് അല്ലേ അതുപോലെ ട്രാൻസാക്ഷൻ ടി വൺ ടി എന്ന് പറയുന്നത് ഏർലിയർ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് ടി വൺ

ഏത് ട്രാൻസാക്ഷൻ ആണോ വാലിഡേറ്റ് ആവേണ്ടത് അതിന്റെ റീഡ് സെറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കമ്മിറ്റഡ് ആയുള്ള ട്രാൻസാക്ഷൻസിന്റെ റൈറ്റ് സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു അതായത് ആ ഒരു റീഡ് റൈറ്റ് കോൺഫ്ലിക്ട് റൂൾ ഇവിടെ ശരിക്കും അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാണ് അതായത് നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസാക്ഷൻ അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് അതുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിട്ട് സീരിയലി ഈക്വലന്റ് ആയിരിക്കണം അല്ലേ അത് എൻഷോർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡ് റൈറ്റ് കോൺഫ്ലിക്ട് റൂൾ യൂസ് ചെയ്യുന്നത് തന്നെ അല്ലെ അപ്പൊ അത് ഇവിടെ ചെക്ക് ചെയ്യാണ് നടക്കുന്നത് സോർ ഫോർ ദി ഓൺലി വേ ടു ടു റിസോൾവ് എനി ഈസ് ദി ട്രാൻസാക്ഷൻ ദാറ്റ് ൺഫ്ലിക്ട് അബൌട്ട് വാലിഡേഷൻ ഇൻ ബാക്ക്വേർഡ് വാലിഡേഷൻ ട്രാൻസാക്ഷൻ ഹാവ് നോ റീഡ് ഓപ്പറേഷൻ ബി സോ ബാക്ക്വേഡ് വാലിഡേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ടി വി അതിന്റെ കോഡാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർവേഡ് കേസ് ആണ് അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ടി വി അതിന്റെ റൈറ്റ് സെറ്റ് ഇപ്പോ ആക്റ്റീവ് സ്റ്റേഡിൽ നിൽക്കുന്ന ട്രാൻസാക്ഷൻ അതായത് ഇപ്പോ വർക്കിംഗ് ഫേസിൽ നിൽക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ റീഡ് സെറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു അതല്ലേ ഫോർവേഡ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ റൂൾ വൺ ആണ് നോക്കുന്നത് റൂൾ വണ് എന്തായിരുന്നു റീഡ് റൈറ്റ് കോൺഫ്ലിക്സില് അതായത് ട്രാൻസാക്ഷൻ ടി വി റിട്ടേൺ ചെയ്തുള്ള ഒബ്ജെക്ടിന്

ഫോമേഷൻ ഹാവ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈസ് ആക്ടിവ് വൺ ടു ആക്ടിവ് എൻ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ ഫോർവേഡ് വാലിഡേഷൻ ചെക്കിംഗ് ഇനി നെക്സ്റ്റ് വരുന്നത് ടൈം സ്റ്റാമ്പ് ബേസ്ഡ് കൺകറൻസി കൺട്രോൾ ആണ് അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു യുണീക്ക് ടൈം സ്റ്റാമ്പ് വാല്യൂ അസൈൻ ചെയ്യാണ് ഓക്കെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഡിഫൈൻ ഇ പോസ്റ്റിൻ ഇൻ ദി ടൈം സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് ദി ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിങ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ കോൺഫ്ലെക്സ് നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു ട്രാൻസാക്ഷൻ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം ഒബ്ജെക്ടിന് റൈറ്റ് ചെയ്യണം ഓക്കെ റിക്വസ്റ്റ് ടു റൈറ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഈ ഒരു റിക്വസ്റ്റ് എപ്പോഴാണ് വാലിഡ് ആവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഒബ്ജെക്ടിന് ഏർലിയർ ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ റൈറ്റ് ചെയ്തിരിക്കണം ഓക്കെ സോ ഐ ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് ടു റൈറ്റ് ആൻഡ് ഒബ്ജെക്ട് ഈസ് വാലിഡ് ഓൺലി ദാറ്റ് ഒബ്ജെക്ട് വാസ് ലോസ് റീഡ് ആൻഡ് റിട്ടേൺ ബൈ ഏർ ട്രാൻസാക്ഷൻസ് ഏലിയർ ട്രാൻസാക്ഷൻ ആയിരിക്കണം ഈ ഒരു ഒബ്ജെക്റ്റിനെ റീഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഇതിപ്പോ റൈറ്റിന്റെ കേസാണ് പറഞ്ഞത് ഇനിയിപ്പോ ഒരു ഒബ്ജക്റ്റിനെ ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യാൻ നോക്കിയാൽ അങ്ങനെ റീഡ് ചെയ്യുന്ന ആ ഒരു റിക്വസ്റ്റ് എപ്പോഴാണ് വാലിഡ് ആവുന്നത് വാലിഡ് ഓൺലി ഇഫ് ദാറ്റ് ഒബ്ജക്ട് വാസ് ലാസ്റ്റ് റിട്ടേൺ ബൈ ആൻ ഏളിയ ട്രാൻസാക്ഷൻ ഏളിയ ട്രാൻസാക്ഷൻ ആയിരിക്കണം ഈ ഒരു ഒബ്ജക്റ്റിന് റിട്ടേൺ ചെയ്യേണ്ടത് ഓക്കെ ദിസ് റൂൾ അസ്യൂം ദാറ്റ് ദർ ഈസ് ഓൺലി വൺ വേർഷൻ ഓഫ് ഈസ്ട്രിക്ട് ആസ് എസ് ടു വൺ ട്രാൻസാക്ഷൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ആ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ വരുന്നതുകൊണ്ട് തെറ്റി പോകാനുള്ള ചാൻസും കൂടുതൽ തന്നെയാണ് ആ ഫിഗർ ഉണ്ടല്ലോ ആ ഒരു എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കാം ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്ക് തന്നെയാണ് മൊഡ്യൂൾ ഫൈവിലെ എല്ലാ ടോപ്പിക്സും ചോദിച്ചിട്ടുണ്ട് ഒരു ടോപ്പിക്ക് പോലും ഇതുവരെ ചോദിക്കാതിരുന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയാനായിട്ടുള്ള കമൻസ് ഞാൻ കാണാറുണ്ട് മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ സിക്സ് ഈ രണ്ട് മോഡ്യൂളിലെയും എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എല്ലാം ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കുക എക്സാം ഒക്കെ നന്നായിട്ട് എഴുതാം ഓക്കെ അത്രേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് ആൻഡ് ബൈ ബൈ